പ്രളയം സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ ടൊവിനോ തോമസിനെ കുറെ ആളുകൾ കളിയാക്കിയിരുന്നു. അദ്ദേഹത്തോട് താല്പര്യമില്ലാത്ത കുറച്ചാളുകൾ അദ്ദേഹത്തെ കളിയാക്കി ഉപയോഗിച്ചിരുന്ന വാക്കുകളാണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രളയ സമയത്ത് തൻ്റെ നാടിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചതിന് കിട്ടിയ നല്ല എട്ടിൻ്റെ പണിയായിരുന്നു അത്. ഓക്കെ, ഇപ്പോൾ 2018 എന്ന് പറയുന്ന സിനിമ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. ജോ ആൻ്റണി ജോസഫിൻ്റെ സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. മൂന്ന് ദിവസമായി എന്റെ ഭർത്താവ് കടലിൽ പോയി. ഇനി നീ അസുഖമായിട്ട് വന്ന പരസ്യത്തിൽ അഭിനയിക്കാൻ ഞാനില്ല. ആസിഫ് അലി ഉണ്ട് കേട്ടോ, ആസിഫ് അലി ഉണ്ട്. അതേപോലെ തുടക്കത്തിലുള്ള മ്യൂസിക് ഒരു രക്ഷയില്ല, എഡിറ്റിങ് കട്ട്സും പൊളിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു കളർ ടോണും അല്ല എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. കളർ ടോൺ നന്നായിട്ട് രസമായിട്ടുണ്ട്. ഇതിനെ നന്നായി ഇണങ്ങുന്ന ഒരു സാധനം കേട്ടോ. ലാല്, നരയൻ, അതേപോലെ വിനീ ശ്രീനിവാസനെ, ഈ മൂന്ന് പേര് ഇതിൽ കാണുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കാണിപ്പയ്യൂർ ഒരു തവണ പറഞ്ഞത് ഓർമ്മ, 2018 പറഞ്ഞത് മഴ കിട്ടാൻ ഇനി വലിയ ബുദ്ധിമുട്ടാകും, വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ഇവിടെ പൊരിഞ്ഞ മഴയായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ആ വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വെള്ളത്തിന്. ആ സമയത്ത് തന്നെ നമ്മളെ നാട്ടിലൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ അലഞ്ഞിട്ടുണ്ട്. വെള്ളം പല സംഘടനകളൊക്കെ ആയിട്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഇതിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇന്ദ്രൻസ്, അപർണ. ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ വഴി കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകിയിരിക്കുന്നതിനാൽ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. ഡാം തുറക്കാൻ പോകുന്ന ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞാൽ ജനം എന്ത് ചെയ്യും, എന്ത് ചെയ്യൂടോ? സാധാരണയിലും അധികമായി വെള്ളം കയറിയ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. കേരളം മുഴുവൻ മഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ്, ശരിക്കും 2018 തിരിച്ചു പോയി കേട്ടോ. അന്ന് ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഓടി നടന്ന ആ ഒരു ഫീലൊക്കെ ഓർമ്മ വരികയാണ്. ആ ഒരു ട്രെയിലറിന് ഇത്ര ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ വേറെ ലെവലാവും. കുറച്ച് റിയൽ ഫൂട്ടേജുകളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അജു വർഗീസ് ഉണ്ട്, ജനാർദ്ദനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്ര ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഫുൾ കാര്യങ്ങൾ റിലേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. അത് പൊളിച്ച്, അതായത് മത്സ്യത്തൊഴിലാളിയുടെ ആ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ലാല് ചെയ്യുന്നത്. ആ ഒരു സാധനം ശരിക്ക് രോമാഞ്ചം വന്ന്. കാരണം അവരായിരുന്നു ശരിക്കും അന്ന് ആർമി, നമ്മുടെ കടപ്പുറത്തെ മുത്തുമണികൾ, കടലിൻ്റെ മുത്തുമണികളായിരുന്നു അന്നത്തെ നമ്മളുടെ രക്ഷകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഡയലോഗ് പൊളിച്ചിട്ടോ. പണ്ട് മഴ കാണുമ്പോൾ മനസ്സിനൊരു കുളിരായിരുന്നു, ഇതിപ്പോ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതിയെന്നു. അന്നത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ട് നമ്മളെല്ലാവരും പാർപ്പിക്കാൻ പല ഷെൽട്ടേഴ്സും ഉണ്ടാക്കി, സ്കൂളുകളൊക്കെ ഉയർന്ന പ്രദേശങ്ങളൊക്കെ. ആ ഒരു സാധനങ്ങൾ കറക്റ്റായി ഉടനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഈ പടം നമുക്ക് എന്തൊക്കെയോ ഓർമ്മ തരും എന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ ഒരുപാട് ഇമോഷൻസും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം പഴയ ഓർമ്മകളാണിത്. പഴയത് പറയുമ്പോൾ അധികം ഇല്ല, 2018 നടന്ന ആ ഒരു പ്രളയം, അതൊരു ഒന്നൊന്നര പ്രളയമായിരുന്നു. ഇനി അങ്ങനത്തെ ഒരു പ്രളയം വന്നാൽ നമ്മൾ താങ്ങൂല. ഇത് ഭയങ്കര അധികം നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയ പോലെ.
May 5 തിയേറ്ററിലെത്തും. ഒരു രക്ഷയില്ല കേട്ടോ മോനെ ട്രെയിലറ്, ട്രെയിലറിലത്തെ മ്യൂസിക് ഒരു രക്ഷയില്ല, കളർ ടോൺ ഒരു രക്ഷയില്ല. ഈ ഒരൊറ്റ ട്രെയിലർ തന്നെ സിനിമയെ വിജയിപ്പിച്ച പോലെയാണ്. കാരണം നമ്മളുടെ ശരിക്കും റിയൽ ഇൻസിഡൻറ്റുകളാണല്ലോ. അപ്പം നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടത്, എൻ്റെ ഒരു ഈ ട്രെയിലറിൽ കണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. ഞങ്ങളന്ന് പൊന്നാനി ഭാഗം വെള്ളം കയറിയ സമയത്ത് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകരായിട്ട് പോയതിൽ ഞാനൊക്കെ അതിൻ്റെ ഒരു അംഗമായിരുന്നു. അതേപോലെ ഒരുപാട് ആളുകളുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. ഒരു പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് മനസ്സിലോട്ട് കയറി വരും. അതേപോലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം വീടുകൾ വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരുപാട് സ്ക്വാഡുകൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ സംഘടനകളും അതിന് ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഓരോരോ വിഷയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇരുന്ന് ടൊവിനോ തോമസിന് ഇങ്ങനെ ഒരു പേര് വന്നതും, അതായത് പ്രളയം സൂപ്പർ സ്റ്റാറെന്ന്. അതൊക്കെ എന്തോ ആവട്ടെ, എന്തായാലും സിനിമ നമുക്ക് നല്ലൊരു അനുഭവം ആവും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. എന്തായാലും 5 May പടം കണ്ടിട്ട് നമുക്ക് ശരിയായ റിവ്യൂ ഇടാം അല്ലേ.